സിനിമാ ലോകത്തെ പുതുപുത്തൻ വാർത്തകളും സെലിബ്രിറ്റീസിന്റെ വിശേഷങ്ങളും ഉടനടി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക മലയാളി ലൈഫ്. ഒപ്പം അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനും ലഭിക്കും. മലപ്പുറം പൊന്നാനിയിൽ അടിച്ച അത്ഭുത കാറ്റാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ കീഴടക്കുന്നത്. സ്വർണമെല്ലാം വെള്ളിയാക്കി മാറ്റുന്ന കാറ്റാണ് പൊന്നാനിയിൽ അടിച്ചതെന്ന് നാട്ടുകാർ പറയുമ്പോൾ അതിന്റെ ശാസ്ത്രീയ വശങ്ങൾ കണ്ടെത്തുന്ന തിരക്കിലാണ് വിദഗ്ധർ. പൊന്നാനി പാലപ്പെട്ടിയിലെ ഒരു കല്യാണ വീട്ടിലാണ് സ്വർണമെല്ലാം വെള്ളിയായ അത്ഭുത പ്രതിഭാസം നടന്നത്. മലപ്പുറം പൊന്നാനി പാലപ്പെട്ടി പുതിയരുതി പടിഞ്ഞാറ് ഭാഗത്ത് താമസിക്കുന്ന മേത്തി ഹനീഫയുടെ വീട്ടിലാണ് നാട്ടുകാരെയും വീട്ടുകാരെയും അത്ഭുതപ്പെടുത്തി സ്വർണാഭരണങ്ങൾ വെള്ളി നിറത്തിലായത്. ഹനീഫയുടെ മകളുടെ വിവാഹമായിരുന്നു കഴിഞ്ഞ ദിവസം. വിവാഹത്തിനെത്തിയ ബന്ധുക്കളിൽ ചിലരുടെ സ്വർണവും ഹനീഫയുടെ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന പഴയ സ്വർണവുമാണ് വെള്ളി നിറമായി മാറിയത്. ശനിയാഴ്ച മുതൽ സ്വർണത്തിന് ചെറുതായി നിറമാറ്റം ശ്രദ്ധയിൽപ്പെട്ടിരുന്നെങ്കിലും വിവാഹ തിരക്കിൽ വേണ്ടത്ര ശ്രദ്ധ കൊടുത്തിരുന്നില്ല. എന്നാൽ അടുത്ത ദിവസം കൂടുതൽ സ്വർണം വെള്ളി നിറമായതോടെ വീട്ടുകാർ ഭയന്നുപോയി. കടൽത്തീരത്തിനോട് ചേർന്ന വീടാണ് ഇവരുടേത്. കാറ്റിലുണ്ടായ ഏതെങ്കിലും രാസപ്രവർത്തനമാകാം സ്വർണത്തിന്റെ നിറമാറ്റത്തിന് കാരണമെന്നാണ് നിഗമനം. അന്തരീക്ഷത്തിൽ അമോണിയത്തിന്റെ അളവ് ക്രമാതീതമായി വർദ്ധിച്ചാലും നിറമാറ്റം ഉണ്ടാകാമെന്നും പറയപ്പെടുന്നു. അതേസമയം പൊന്നാനിയിലെ അത്ഭുത കാറ്റാണ് നിറമാറ്റത്തിന് കാരണമെന്നാണ് ചിലർ പറയുന്നത്. എന്നാൽ ഇത് അത്ഭുത കാറ്റല്ലെന്നും മെർക്കുറിയുടെ സാന്നിധ്യം കാരണമാകാം സ്വർണത്തിന് നിറം മാറിയതെന്നും ചിലർ അഭിപ്രായപ്പെടുന്നു. സ്വർണം ചൂടാക്കിയാൽ പഴയ നിറം തിരിച്ചു കിട്ടുമെന്നാണ് സ്വർണ വ്യാപാരികൾ പറയുന്നത്. കുട്ടികളുടെയും മുതിർന്നവരുടെയും അടക്കം 30 പവൻ സ്വർണ്ണാഭരണങ്ങളാണ് ഇത്തരത്തിൽ നിറം മാറിയത്. കല്യാണ വീട്ടിൽ എത്തിയവരുടെ ആഭരണങ്ങളിൽ മെർക്കുറി തട്ടിയതാകാം പ്രതിഭാസത്തിന് പിന്നിലെന്നാണ് നിഗമനം. കുഞ്ഞുങ്ങളടക്കം ചടങ്ങിനെത്തിയ 7 പേരുടെ ആഭരണങ്ങളാണ് വെള്ളി നിറത്തിലേക്ക് മാറിയത്. അതേസമയം വിവാഹ വീട്ടിൽ എങ്ങനെയാണ് മെർക്കുറി വന്നതെന്ന അന്വേഷണം സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ തുടങ്ങിക്കഴിഞ്ഞു. ന്യൂസ് ഡെസ്ക്, മലയാളി ലൈഫ്.